ലളിതമായ അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള സത്യസന്ധമായ നേർവേ വാ നേരെ പോ എന്ന സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു 2.5-3 മിനിറ്റ് വാർത്ത കർമ്മ ന്യൂസ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിലെ എല്ലാ ചാനലുകൾക്കും മാമാ മാധ്യമങ്ങളുടെ ചാനലുകൾ ഉൾപ്പെടെ മാതൃകയാകുന്ന വിധത്തിൽ ആ ചെറിയ പെൺകുട്ടി വായിച്ച വാർത്ത എത്ര ധന്യമാണ്. ഈ ഹർത്താൽ നിയമവിരുദ്ധമാണ് എന്ന് പോലീസ് പ്രഖ്യാപിച്ചതും നിയമവിരുദ്ധമായ ഹർത്താൽ എന്തുകൊണ്ട് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതും പോലീസ് ഏതെല്ലാം തരത്തിലുള്ള ആക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞതും പരീക്ഷ മുടക്കം കൂടാതെ നടത്തുന്നു എന്ന് പറഞ്ഞതും അത് തടസ്സപ്പെടുത്തിയാൽ പോലീസ് എന്ത് ചെയ്യുമെന്ന് വളരെ കാര്യമായ രീതിയിൽ തന്നെ പോലീസ് പ്രഖ്യാപിക്കുകയും നിരന്തരം അത് ആവർത്തിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ തൂക്കിയെടുത്ത് അകത്തിടുന്ന പ്രക്രിയ നടത്തുന്നു എന്നും ആ കർമ്മ ന്യൂസ് അതൊരു ഓൺലൈൻ ചാനലാണ്, പക്ഷേ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും കാര്യത്തിൽ പാർലമെന്റ് പാസാക്കിയ ആ നിയമം അത് 7 ദിവസം നോട്ടീസ് കൊടുക്കാതെ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് അങ്ങ് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്ത് വെലസാം എന്ന രീതിയിൽ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും സപ്പോർട്ടോടുകൂടി കോടതി വിരുദ്ധമായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള പാർലമെന്റ് പാസാക്കിയ ബില്ലിനെതിരെയായിട്ടുള്ള നമ്മളുടെ ശത്രുക്കളെ സഹായിക്കാനായിട്ടുള്ള തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള ഈ പ്രവർത്തികളും ഈ ഹർത്താലും ജനദ്രോഹവും പോലീസ് നല്ല രീതിയിൽ അടിച്ചൊതുക്കുന്നതിനെ കുറിച്ചും കണ്ണൂരിലെ പല പല രാഷ്ട്രീയ പാർട്ടിക്കാർ SDPIയുമായി ചേർന്ന് അവർ ചെയ്യുന്ന ദേശദ്രോഹ ഈ ഹർത്താൽ പ്രവർത്തിക്കെതിരെ എങ്ങനെയാണ് പോലീസ് അവരെ പിടിച്ച് അകത്തിട്ട് മുൻകരുതൽ എടുത്തത് എന്നും എണ്ണി എണ്ണി അർത്ഥവത്തായിട്ട് ഉപയോഗിക്കേണ്ട വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ആ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഹർത്താൽ നിയമവിരുദ്ധമാണെന്നും ദേശദ്രോഹമാണെന്നും പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും കോടതി വളരെ ശക്തമായിട്ട് നോക്കുന്നു എന്നും പരീക്ഷകൾ നടക്കുന്നു എന്നും എവിടെയെങ്കിലും തടസ്സങ്ങൾ വരുത്തിയാൽ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ അകത്തിടുമെന്നും പുറത്തേക്ക് വരാൻ എളുപ്പത്തിൽ പറ്റില്ല എന്നും വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്തിനും രാഷ്ട്രത്തിനും നിയമത്തിനും പോലീസിന്റെ നന്മയ്ക്കും ജനങ്ങളുടെ പ്രതികരണത്തിനെയും കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ട അഡ്ജക്റ്റീവ് വാക്കുകൾ ഉപയോഗിച്ച് കർമ്മ ന്യൂസിൽ 2.5-3 മിനിറ്റ് വാർത്ത ഒരു പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് ഒരു വളരെ വളരെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് ചെലവാക്കി നടത്തുന്ന ഒരു ഒരു മാമാ മാധ്യമത്തിലെ TV ചാനലിന് പോലും പറ്റാത്ത വിധത്തിൽ സത്യം ധർമ്മം നീതി ന്യായം രാഷ്ട്രം രാഷ്ട്രസ്നേഹം ദേശീയത നിയമവാഴ്ച ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞ വരികള് എല്ലാവർക്കും മാതൃകയാവട്ടെ. ആ കുട്ടിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയുമായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നു. ഓൺലൈൻ ചാനൽ കർമ്മ ന്യൂസ് ആണ്. ധീരതയുടെ മാതൃകയായിട്ട് ഈ ദേശദ്രോഹ ഹർത്താലിനെ കുറിച്ച് ഒരു ഒരു ഫ്രീ ഫ്ലോ ആയിട്ട് ആ കുട്ടി പറഞ്ഞത്, ആ കുട്ടിക്ക് ഞങ്ങളുടെ എന്റെ അല്ല ഞങ്ങളുടെ അഭിനന്ദനങ്ങള്. ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി പാർലമെന്റ് പാസാക്കിയ വിധി നടപ്പാക്കാൻ വേണ്ടി അത് സത്യസന്ധവും ധർമ്മബോധവും ദേശത്തിലെ പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നത് തീവ്രവാദത്തിനെതിരെയും ദേശദ്രോഹികളായ വിദേശികൾ ഇവിടെ വന്ന് അടിഞ്ഞുകൂടുന്നതിനെതിരെയും ഇത്ര ചങ്കൂറ്റത്തോടുകൂടി കർമ്മ ന്യൂസിലെ ആ പെൺകുട്ടി നോൺ സ്റ്റോപ്പ് ആയിട്ട് ആ വാർത്ത വായിച്ചതിന് അഭിനന്ദനങ്ങള്, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങള്.